നടൻ ഗബ്രിയും ജാസ്മിനും ചേർന്നുള്ള ബിഗ് ബോസിലെ സൗഹൃദത്തെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ. അതിലേക്ക് ഇപ്പോൾ കോമണറായി വന്ന രസ്മിൻ ഭായി കൂടി ചേർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മൂവരും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചിലർ പരിഹാസങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രചരിക്കുന്ന ചില എഴുത്തുകളാണിപ്പോൾ വൈറലാകുന്നത്. ഒരു ശരാശരി മലയാളി യുവാവ് സ്വപ്നം കാണുന്ന ജീവിതം എന്താണോ അതാണ് ഗബ്രി ഇപ്പോൾ അനുഭവിക്കുന്നത്. മലയാളം ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ ചെക്കൻ ആർമാദിക്കുകയാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നം കണ്ടിട്ടുള്ള ബിഗ് ബോസ് വീട്ടിൽ ഫ്രീ ആയിട്ട് താമസം, നാല് നേരം ഭക്ഷണം, പോക്കറ്റ് നിറയെ പൈസ, ഇടതും വലുതും മാറി മാറി സ്നേഹിക്കാനും കൊഞ്ചിക്കാനും രണ്ട് തരുണിമണികൾ. ത്രികോണ സ്ട്രാറ്റജി ആയിട്ടുണ്ട്. ഇനി എത്ര കോൺ വരെ പോകുമെന്ന് നോക്കാം. ഇന്നത്തെ യുവാക്കൾ സ്കൂളിലും കോളേജിലും ഒക്കെ സ്വപ്നം കാണുന്ന ജീവിതം അവൻ ആഘോഷിക്കുന്നു. അവൻ കപ്പിനെ മോഹിച്ചു വന്നവനല്ല, കപ്പിളാവാൻ മോഹിച്ചു വന്നവനാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഗബ്രി, ജാസ്മിൻ, ഡെസ്മിൻ എന്നിവരുടെ സൗഹൃദത്തെ കുറിച്ച് വരുന്ന എഴുത്തുകൾ. അതേസമയം ഈ പോസ്റ്റിന് താഴെ മൂവരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത്. സൗഹൃദം കാണുമ്പോൾ കുരു പൊട്ടുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇവന്റെ ഉള്ളിലെ ഇന്റൻഷൻ സൗഹൃദമാണോ സ്ട്രാറ്റജിയാണോ എന്ന് എങ്ങനെ അറിയും? ഒരാഴ്ച മാത്രമല്ലേ അവർക്ക് തമ്മിൽ അറിയുള്ളൂ. അവൻ ഇന്നലെ അവളോട് പറഞ്ഞു, 50 ലക്ഷം കിട്ടുമ്പോൾ നീ എടുത്തോളാൻ. അവൻ അതിനുവേണ്ടിയല്ല വന്നതുപോലും, എൻജോയ് ചെയ്യാനാണത്രേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ ഇഷ്ടം എനിക്ക് ജാസ്മിനോടുണ്ടായിരുന്നു, ഇതിൽ വന്നതോടെ അതും പോയി കിട്ടി. രസ്മിൻ വിചാരിക്കുന്നത് ഇവരുടെ കൂടെ കൂടിയാൽ സേഫ് ആകുമെന്നാണ്. നൂറയും ജിൻഡോയും ഗെയിമിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇമോഷണലിയാണ് ഗെയിമിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചില വാക്കുതർക്കത്തിൽ അവർ പെട്ടെന്ന് ഡൗൺ ആകുന്നു എന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. ജാൻമണിക്ക് ശരിക്കും ഗെയിം അറിയുമോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല. എല്ലായിടത്തും ബഹളം വെച്ച് നടക്കുന്നുണ്ട്. ഈ ഗെയിമിനെ ഒരിക്കലും ഇമോഷണൽ രീതിയിൽ കാണരുത്. അങ്ങനെയുള്ളവർക്ക് ഈ ഷോ പറ്റില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നതും. അതേസമയം നിലനിൽപ്പിന് വേണ്ടിയും പ്രേക്ഷകരുടെ വോട്ട് കിട്ടാനും വേണ്ടി കളിക്കുന്ന ലവ് ട്രാക്ക് ആണെന്നാണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും കൂട്ടുകെട്ടിനെ കുറിച്ച് ഹൗസിനുള്ളിലുള്ളവർ പോലും പലരും പറഞ്ഞു വെക്കുന്നത്. ജാസ്മിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ മരവാഴ എന്ന് പോലും ഇപ്പോൾ ഗബ്രിക്ക് പേര് ലഭിച്ചിട്ടുണ്ട്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ലവ് ട്രാക്ക് ബിഗ് ബോസിനകത്തും പ്രേക്ഷകർക്കിടയിലും സംസാര വിഷയമാണ്. ഇരുവരും ഏറെ നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഹൗസിനുള്ളിലുള്ളവരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ എത്ര ലവ് ട്രാക്ക് കളിച്ചാലും തങ്ങളെ കബളിപ്പിക്കാനാവില്ലെന്നാണ് പ്രേക്ഷകരുടെ നിലപാട്. ഹൗസിനുള്ളിലുള്ളവരുടെ പോലും ഇഷ്ടക്കേട് ജാസ്മിനും ഗബ്രിയും ഇതിനോടകം പിടിച്ചു പറ്റിയിട്ടുണ്ട്. എന്നാൽ ഗബ്രിയും ജാസ്മിനും ഇത്തവണ പവർ ടീമിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇരുവരും നോമിനേഷനിൽ വരാത്തതെന്നും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്യുന്നത് ഇരുവരെയുമാണ് ും ഹൗസിനുള്ളിലുള്ളവർ പോലും പറയുന്നുണ്ട്. മാത്രമല്ല 100 ദിവസങ്ങൾ ഒരു വീടിനകത്ത് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് ബിഗ് ബോസ് ഗെയിം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ചില മത്സരാർത്ഥികൾ. അതുകൊണ്ട് തന്നെയാണ് കാണുന്ന പ്രേക്ഷകർ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായി എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.